ദിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള തെളിവുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അധികാരികളെടുത്തോ അത്തരത്തിൽ എവിടെയൊക്കെ വലിയ വലിയ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യസന്ധമായി മനസ്സിലായി. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിലൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാനിക്ക് കാണാൻ കഴിഞ്ഞു. ആ ഉമ്മ എന്നോട് ആ കുട്ടി മിസ്സായ ഒരു സമയത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയ ഒരു 3 മിനിറ്റിൻ്റെ സമയത്തിൻ്റെ ഗ്യാപ്പിലാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നാണ് ആ ഉമ്മ എന്നോട് പറഞ്ഞ സമയം. അത് ആ ഉമ്മാക്ക് അത്രമാത്രം വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഉമ്മ പറഞ്ഞു, 3 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടുണ്ട് ആ 3 മിനിറ്റ് ഗ്യാപ്പിലേക്ക് 1.5 വയസ്സുള്ള കുട്ടിക്ക് നടക്കാൻ കഴിയുമോ എന്ന് ഞാൻ ആ സമയത്ത് ഇത് ചെക്ക് ചെയ്യുകയുണ്ടായി. എൻ്റെ വീഡിയോസിലൊക്കെ അത് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് കാണിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. കൂടെയാണ് ഒലിച്ചു പോയി എന്ന് പറയുന്നത്. നമ്മളിത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കൂ. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഇതിലില്ല. കാരണം മഴ പെയ്യുന്നതോടുകൂടി മുകളിൽ നിന്ന് കണ്ടോ, ആ മുകളിൽ നിന്ന് വരുന്ന സ്ഥലത്ത് നിന്ന് കച്ചറകളൊക്കെ നേരെ കുമിഞ്ഞു കൂടും മഴ പെയ്യുന്നതോടുകൂടി. അതായത് ഇവിടെ കാരണം ഈ ഒരു ചെറിയ ഇത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും നോക്കൂ. ഇതുപോലെ കച്ചറ കൂടിക്കെടുക്കും. ഈ കച്ചറ കൂടിക്കെടുക്കുന്ന ഈ ഒരു സ്ഥലത്ത് കൂടെ ഇത്രയും 1.5 വയസ്സായിട്ടുള്ള കുഞ്ഞുമോള് ദിയമോള് ഒലിച്ചു പോകുമെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ച് നോക്കാൻ മാത്രമുള്ള ഒരു കാര്യമുള്ളൂ. അതായത് അതാണ് ദിയാ ഫാത്തിമയുടെ വീട്. ആ വീടും ഓവിച്ചാലും തമ്മിൽ അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ കുട്ടിക്ക് ഒരു 3 മിനിറ്റിൻ്റെ ഗ്യാപ്പുള്ളൂ. ആ 3 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര ദൂരമുണ്ട്, അങ്ങകലെ അവിടെയാണ് കിടക്കുന്നത്. അതെ, ആ 3 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേ നമ്മൾ നോക്കൂ എത്രമാത്രം ദൂരമുണ്ട് ആ കൈത്തോടിലേക്ക്, ആ വീടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എത്ര ദൂരമുണ്ട് നോക്കൂ. ഞാനതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വേഗതയിൽ നടന്ന് നോക്കി. ആ ദൃശ്യം ഒന്ന് ഞാനിവിടെ കാണിക്കാം. ഞാനത് ഇന്നലത്തെ വീഡിയോസിൽ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എത്ര ദൂരമുണ്ട് എന്നും ആ ദൂരം എത്ര സമയം കൊണ്ട് ഞാൻ കുറച്ച് വേഗതയിൽ നടന്ന് നോക്കി. പക്ഷേ എന്നിരുന്നാലും 1.5 വയസ്സായ ഒരു കുട്ടിക്ക് കോരിച്ചെരിയുന്ന മഴത്ത് അവിടെ എത്തിപ്പെടാൻ കഴിയില്ല. ആ ഒരു ദൃശ്യം കൂടെ ഞാനൊന്ന് കാണിക്കാം. ഒരിക്കലും കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ആദ്യത്തെ എനിക്ക് കിട്ടിയ ഒരു തെളിവായിരുന്നു അത്. ആ കൈതത്തോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരുന്നു ഈ ഒരു ദിയാ ഫാത്തിമയുടെ കേസ് അത്തരത്തിൽ പോയത് എന്ന് പറയുമ്പോഴേ. ഞാനതിനുശേഷം വീണ്ടും ആ കൈതത്തോടുമായി ബന്ധപ്പെട്ട് അതിൽ ഇറങ്ങിയിട്ട്, കാരണം യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കുറച്ച് ഇറക്കക്കുത്തനെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള കച്ചറകൾ മുഴുവനും അവിടെ വന്ന് അടിയും. കാരണം പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും ദൃശ്യത്തിൽ കണ്ടോ, ഇത്തരത്തിൽ പോയിട്ട് അടിയാണ് ചെയ്യുക. പിന്നീട് അതിലൂടെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ എന്ത് തന്നെ ഒലിച്ചു പോയി കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അവിടെ നിന്ന് അത് കാണാതിരിക്കൂല. കാരണം ആ ഒരു കുട്ടി മിസ്സായി എന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ അവിടെയുള്ള പൗരസമിതിയും അവിടുത്തെ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ചത് ഈ കൈതത്തോടൊക്കെ തന്നെ ആയിരുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കൈതത്തോടിൽ എവിടെയെങ്കിലും ആ കുട്ടി തങ്ങി നിൽക്കാനുള്ള ഒരു സമയം ഉണ്ട്, തീർച്ചയായിട്ടും അതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇവിടെ പൊളിച്ചെയ്തപ്പെടുകയാണ്. രണ്ടാമത്തൊരു വിഷയം എന്ന് പറയുമ്പോഴേ വീടിൻ്റെ പുറകു വശത്തേക്ക് ആ ഡോഗ് സ്ക്വാഡ് പോയ വീടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീയെ സംശയാസ്പദമായിട്ട് അന്വേഷിക്കാമായിരുന്നു. പല സമയങ്ങളിലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പല അന്വേഷണത്തിനൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇത് മറ്റൊരു മിസ്റ്റേക്ക്. 10 വർഷവും പോലീസും അതേപോലെ തന്നെ അതേസമയം ക്രൈംബ്രാഞ്ചൊക്കെ ഇത് അന്വേഷിച്ചിട്ടും ഇതൊരു വലിയ സത്യസന്ധമായ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ യഥാർത്ഥത്തിൽ അവിടെ എത്തിപ്പെട്ടതും അവിടെ പോയതൊക്കെ നമ്മളെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട്
ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യം അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇത്രയും ഒരു ചെറിയ സമയത്തിൻ്റെ ഗ്യാപ്പിൽ മിസ്സാകുകയും സംശയാസ്പദമായിട്ട് ഉള്ള ഈ ഒരു കാര്യത്തിൻ്റെ പിറകിലൊന്നും പോവാത്തതൊക്കെ ഒരു വലിയ മിസ്റ്റേക്കായി തന്നെ തുടരുകയാണ്. അതേസമയം ഞാൻ ചോദിച്ചു ആ ഉമ്മയോട്, ഈ വീട്ടിലെ ഈ ദിയ മോളെ മിസ്സായതിന് ശേഷം 2 മാസത്തിന് ശേഷം അവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ആ വന്ന ആളുമായി ബന്ധപ്പെടുത്തിയിട്ട് അത് ആ ഒരു സംശയാസ്പദമായിട്ട് അദ്ദേഹം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അത്തരത്തിൽ ഒരു വലിയ കോൺട്രവേഴ്സിയും അത്തരത്തിലൊരു രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൻ്റെ പല കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയൊക്കെ ഇതായിട്ടും എന്തുകൊണ്ടാണ് ദിയ ഫാത്തിമ മോൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് എന്നാണ്. ആ ഉമ്മ എന്നോട് ക്യാമറയ്ക്ക് പിറകിൽ നിന്നിട്ട് ഫ്രെയിമിൽ വരാത്ത ചോദ്യങ്ങൾ ഉമ്മ ചോദിച്ച ചോദ്യമുണ്ട്, എൻ്റെ മകൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാനൊരാഗ്രഹം ഉണ്ടാവില്ലേ. ലോകത്ത് എത്ര എത്ര കുട്ടികളെ മിസ്സായ വിഷയത്തിലും സത്യസന്ധമായിട്ട് അതിന് എന്തു പറ്റിയെന്ന് ഒരു തുമ്പ് ഉണ്ടാവില്ലേ. എന്തിനും ഒരു തുമ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ ഏതൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ അവസ്ഥകളും ചില ആളുകളുടെ സ്വൽപ്പിത താല്പര്യങ്ങളിലേക്ക് നമ്മുടെ അധികാരികളൊക്കെ ചുരുങ്ങിപ്പോകുന്നത്. ഒരു വലിയ മാഫിയ തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയോ ഗോവിന്ദച്ചാമിയെ, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം ഒരു ട്രെയിനിൽ വെച്ചുകൊണ്ടുണ്ടായ ഒരു ഒരു വലിയ വിഷയം, ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കേരളക്കാരെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. പക്ഷേ ആ ഗോവിന്ദച്ചാമിയെ ഇന്ന് തീറ്റിപ്പോറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ വേതനം എത്ര അറിയോ? 10 ലക്ഷം ആളൂര് എന്ന് പറയുന്ന അഭിഭാഷകനാണ്. അതായത് അനീതിക്ക് വേണ്ടിയിട്ടും ഒരുത്തിന് വാദിക്കാൻ വരിക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ? ആദിമഘട്ടത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജുനൈദ് നമ്പിലെ പോലത്തെ ആൾ ഒരു 2 വർഷത്തോളമായിട്ട് ഇതിൻ്റെ പിറകിലുണ്ടെന്നും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു ടീം വർക്ക് ഇന്നൊരു വലിയ ശക്തമായ ഒരു ടീമായിട്ട് ഇന്ന് കേരളക്കര മുഴുവനും ദിയ ഫാത്തിമ മോൾ ചർച്ച ചെയ്യപ്പെടാൻ ഞാനും ജുനൈദ് നമ്പില്ലനൊക്കെ ഒരു കാരണമായി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത്തരത്തിൽ നമ്മളെ ഒരുപാട് ഫ്രണ്ട് സർക്കിളിലുള്ള അതുപോലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിലേക്ക് വന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ആദ്യ നിമിഷത്തിലൊക്കെ എന്നെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നെയും ജുനൈദ് നമ്പിലിനൊക്കെ ഒരുപാട് വിമർശിച്ച അവരൊക്കെ ഇന്ന് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇനിയും എങ്ങനെ നിങ്ങളെ ബോധിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ സത്യസന്ധമായിട്ടാണ് എന്ന് ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്നെ ഈ കഴിഞ്ഞ വീഡിയോസിൻ്റെ താഴെയും ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അതിൽ ആ കമൻ്റ് ഇട്ട ആൾ എഴുതി വെച്ചത് എന്തെന്നല്ലേ, ആ ദിയ ഫാത്തിമ മോള് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നല്ല നിലയിൽ ജീവിക്കട്ടെ എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു മനുഷ്യൻ്റെ, ഞാൻ ആ മനുഷ്യനെ ഇവിടെ കമൻറ്റിൽ എന്നെ കാണിച്ചിട്ട് ഇനി കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരാളെ മോശമാക്കിയിട്ടൊന്നും എനിക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. ഞങ്ങളിത് വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആദ്യ സമയത്ത് 2.5 വർഷത്തോളം ജുനൈദ് നമ്പിലൻ ഉണ്ടായ സമയത്ത്, പിന്നീട് ഞാനിതുമായി ഈ ഒരു പ്രയാണത്തിൽ ഞാനും ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ന് ഒരു ഞങ്ങളടങ്ങുന്ന ഒരു വലിയ ടീം ഇതിന് പിറകിലുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഉമ്മക്ക് ആ കുഞ്ഞുമോളെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. നമ്മളെ കേരളത്തിൽ വാഴുന്ന മാഫിയയെക്കുറിച്ച് ജുനൈദ് നമ്പിലന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ വളരെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നമ്മൾ ആരെയും ഭയക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ പിറകിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല ശത്രുക്കളും ഉണ്ടാവും നമ്മളെ പിറകിൽ. പക്ഷേ സത്യങ്ങൾ വിളിച്ചു പറയാൻ നമ്മൾ ആരെയും ഭയപ്പെടരുത്.
ഈ ലോകത്ത് സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഭയപ്പെടുത്തതിൻ്റെ പേരിലാണ് പലയിടങ്ങളിലും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നീതിയുടെ ശബ്ദം എവിടെ നിശബ്ദമാവുന്നോ അവിടെ അശാന്തി പടരും. നമ്മളെപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മോശമായി കമൻ്റ് ഇടുന്നവർ അത് ഇട്ടുകൊണ്ടിരിക്കും, പക്ഷേ പല വീഡിയോസിൻ്റെ പിറകിലും ഒരുപാട് ഉമ്മമാർ നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഒരു വലിയ പ്രചോദനം നൽകുന്നുണ്ട്. ആ ഉമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ആ കുട്ടി മിസ്സായി ആ കുട്ടിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന അടയാളങ്ങളെക്കുറിച്ച് ചോദിച്ച് അതിനെ ഞാനൊരു റീലിട്ടിട്ടുണ്ടായിരുന്നു. അതിനുപോലും നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് മനുഷ്യർ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉമ്മക്ക് നമ്മൾ പ്രചോദനം നൽകുകയല്ല വേണ്ടത്, ആ ഉമ്മക്ക് നമ്മൾ സമാധാനം നൽകുകയല്ലേ വേണ്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് കരഞ്ഞുപോയി ആ വീട്ടിലെത്തിയപ്പോൾ. എൻ്റെ മനസ്സ് ഇടറുന്നുണ്ടായിരുന്നു, ഞാൻ ഇടറുന്ന ശബ്ദത്തോടെയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. പലപ്പോഴും വീണ്ടും വീണ്ടും എനിക്ക് റീടേക്ക് എടുക്കേണ്ടി വന്നു. സംസാരിക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം ഭീതിപ്പെടുത്തുന്ന. ഞാൻ അവിടേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരുപാട് അന്വേഷിച്ചുകൊണ്ടായിരുന്നു ആ വീട്ടിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അതിനെക്കുറിച്ച് മുൻ ധാരണ വെച്ചുകൊണ്ടായിരുന്നു അവിടെ എത്തിപ്പെട്ടത്. എനിക്ക് നമ്പിലെന്നെ തന്ന ഒരു ഗൂഗിൾ മാപ്പിലെ അത് വെച്ചുകൊണ്ട് ഏതൊക്കെയോ ലോകത്ത് കൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഞാനിപ്പോഴും ആ വഴികളൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ആ വഴികളൊന്നും ഞാൻ ഓർത്തിട്ടില്ലെങ്കിലും ആ ദിയാ ഫാത്തിമ മോള് നഷ്ടപ്പെട്ടു പോയ വഴികളാണല്ലോ എന്ന് ഞാൻ ഒരുപാട് ഓർത്ത് എൻ്റെ മനസ്സ് പിടഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആ വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് അത്രമാത്രം മാനസികമായിട്ട് വിഷമം നൽകുന്ന ഒരു യാത്രയായിരുന്നു ആ കുഞ്ഞുമോളെ. പെട്ടെന്നായിരുന്നു എന്നെ നമ്പിലും വിളിച്ച് പറഞ്ഞത്, നീ പെട്ടെന്ന് അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മളെ കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വലിയ ഊർജം നൽകുന്നുണ്ടായിരുന്നു. ഞാൻ ആ നിമിഷത്തിൽ തന്നെ, അന്ന് സത്യം പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഞാൻ പുറപ്പെട്ട സമയത്തിന് ശേഷം പിന്നീട് വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഞാൻ ഓരോ നിമിഷവും എൻ്റെ ചിന്ത അത് മാത്രമായിരുന്നു, എന്താണ് അവിടെ, വാട്ട് ഇസ് ദ മിസ്റ്റേക്സ്, എന്ത് മിസ്റ്റേക്സാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയണം. ഈ കൈതത്തോടിൽ മിസ്സായിട്ടുണ്ടെങ്കിലോ എന്നുള്ള നമുക്കതങ്ങനെ ഉറപ്പിക്കണം എന്നെങ്കിൽ അത് എന്താണെന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം ഒരിക്കലും അവിടെ വരാൻ പാടില്ല. അപ്പോൾ ഏതായാലും നമ്മളെ ദിയാ ഫാത്തിമ മോളെ തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള അതിയായ പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു അവിടെ എത്തിപ്പെട്ടതും അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയതൊക്കെ. നമ്മളീ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല, ഒരു ഉമ്മ 10 വർഷത്തോളം വിഷമിച്ചിരിക്കുകയാണ്. ആ ഉമ്മ 10 വർഷത്തോളം ശരിക്കും ഉറങ്ങാറില്ല ഓരോ നിമിഷവും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവരോടും കൂടെ ആ ഉമ്മ പറയുന്നുണ്ട്. ആ വാക്കൊന്നും നമ്മൾ കേൾക്കേണ്ടതാണ്. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ഇവിടെ റീഡ് ചെയ്യാം. ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വെക്കുന്ന തമിഴിൽ ആ വെക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഇത് നല്ലൊരു രീതിയിൽ വെക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു സന്തോഷമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ തിരിച്ച് കിട്ടി, കുട്ടീനെ തട്ടിക്കൊണ്ട് ആ മാഫിയ സംഘത്തിന് പിടികൂടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ മറ്റുള്ള ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ ചിലതും കൂടെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്ന് സൂക്ഷിച്ച് വർത്തമാനം പറയാറുണ്ട്. അതൊന്ന് നല്ല വൃത്തിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും, കാരണം അത്രമാത്രം വിഷമമുണ്ട് ഉമ്മാക്ക് തോന്നുന്ന രീതിയിലൊക്കെ ചില ആളുകൾ. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ഇതെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്, ഇത്തരം ശക്തമായിട്ട് നമ്മളിതിനെ നീങ്ങുന്നുണ്ട്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ നമ്മളിടുന്ന ചില റോങ് ആയിട്ടുള്ള തമ്പ്നെയിൽസുകൾ സംഭവം റീച്ച് കിട്ടാൻ വേണ്ടിയാണെങ്കിലും, പക്ഷെ ആ ഉമ്മയെ അത് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം പലരും വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങളെന്താണ് നാടകം കളിക്കുകയാണോ എന്നൊക്കെ. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുമ്പോൾ ഏതൊരു ഉമ്മാക്കാണ് വിഷമില്ലാത്തത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഉണ്ട്. പിന്നെ ഒരു മറ്റൊരു യൂട്യൂബർ വന്നിട്ട് നമുക്കൊരുപാട് സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലായിട്ട് പോലും അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയും അതേ കൂടെ ഇനി മറ്റൊരു അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ പോകും എന്നുള്ളതൊക്കെ പറഞ്ഞതൊക്കെ നമുക്കൊരു വലിയ സപ്പോർട്ടായി മാറി. സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിറകിൽ ശക്തമായി വന്ന സമയത്തൊക്കെ അതിനൊക്കെ
ശാശ്വതമായിട്ട് നിങ്ങൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് തെറി കമൻറ്റുകൾ വന്നപ്പോഴും അത് സത്യസന്ധമായിട്ട് അതൊന്നുമല്ല എന്ന് സോഷ്യൽ മീഡിയ തന്നെ തിരുത്തി തന്നപ്പോഴേ നമുക്ക് കുറച്ചൊന്നുമല്ല സന്തോഷം. ഏതായാലും ഇനിയും ജുനൈദ് നമ്പിലനും ഞങ്ങളടങ്ങുന്ന ടീംസ് ഇതിൻ്റെ പല പുതിയ അപ്ഡേഷൻസുകൾ വരുന്നുണ്ട്. ആ അപ്ഡേഷൻസുകളൊക്കെ ഉടനെ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പിറകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് തന്നെ ആയാലും ഇൻഷാല്ലാ ദിയാ ഫാത്തിമ മോള് ഇൻഷാല്ലാ നമ്മളിൽ എത്തിയിരിക്കും. അതിനുള്ള കഠിനമായ പ്രയത്നങ്ങളാണ്. ഇതിന് മുന്നിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചിങ്ങുകളുണ്ട്, ഒരുപാട് അപായങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇതിനൊക്കെ മുന്നേറിക്കൊണ്ട് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ ആ മോളെ കണ്ടെത്തി ആ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്നതുവരെ നമ്മൾ ഈ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കും.